ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ഡ്രൈനേജ് സിസ്റ്റം, അതായത് വീടിൻ്റെ ഡ്രൈനേജ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് സെപ്റ്റിക്കിലേക്ക് ക്ലോസറ്റിൽ നിന്ന് കണക്ട് ചെയ്യുന്ന സമയത്ത് ലീക്ക് വരാതിരിക്കുന്നതിന്, കുളിക്കുന്ന വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ ബ്ലോക്ക് കാര്യങ്ങളുണ്ടെങ്കിലും അത് തീർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലംബിങ്ങിൻ്റെ സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്ന ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന 4 ഇഞ്ചും, അതായത് ഡ്രൈനേജും, പിന്നെ അതുപോലെ തന്നെ കുളിക്കുന്ന വെള്ളത്തിനുള്ള ഒരു 2 ഇഞ്ചുമാണ് വരുന്നത്. അപ്പോൾ ഈ 4 ഇഞ്ചിന് നമ്മൾ ഇട്ടിരിക്കുന്ന ഫിറ്റിങ്സ് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. 4 ഇഞ്ച് ഡോർ എൽബോ ആണ് ഇട്ടിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡോറ് നമുക്ക് തുറന്ന് പുറത്തേക്ക് എടുക്കാൻ സാധിക്കും. അതായത് എന്തെങ്കിലും ബ്ലോക്കോ എവിടെ നിന്നാണ് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതായത് ബാത്റൂമിൻ്റെ അകത്ത് നിന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നോക്കി അറിയാൻ പറ്റും, താഴെയാണ് ബ്ലോക്ക് എങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഡോർ എൽബോ നമ്മൾ മസ്റ്റായിട്ടും നമ്മളൊരു വീടിന് പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ, അതായത് ക്ലോസറ്റിൽ നിന്നും ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് പൈപ്പ് കണക്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിനുശേഷം മാത്രം മണ്ണിലേക്ക് ബാക്കി ഫിറ്റിങ്സുകൾ കൊടുത്ത് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഡോർ എൽബോ നിൽക്കേണ്ടത് മണ്ണിന് ജസ്റ്റ് മുകളിലായിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആ ഡോറ് തുറക്കാവുന്ന രീതിയിൽ, കൈയിട്ട് തുറക്കാവുന്ന രീതിയിൽ വേണം നമുക്ക് മണ്ണിട്ട് ക്ലിയർ ചെയ്യാൻ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, നമ്മൾ ഡോർ എൽബോ ഇടുന്ന സമയത്ത് നമ്മുടെ ഭിത്തിയുടെ, അതല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ബെൽറ്റിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ താഴെയാണ്, 40 സെൻറ്റിമീറ്റർ മിനിമം എന്തായാലും നമുക്ക് ആ ലെവലിൽ കട്ട വിരിക്കണം. 40 സെൻറ്റിമീറ്റർ താഴെ തൊട്ടാണ് കട്ട വിരി തുടങ്ങുന്നത്. അപ്പോൾ അതിന് മുകളിൽ നിൽക്കുന്ന രീതിയിലായിരിക്കണം അത് ഡോർ എൽബോ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ 2 ഇഞ്ച്, അതായത് നമ്മൾ കുളിക്കുന്ന വെള്ളം പോകുന്ന പൈപ്പിനും ഇതുപോലെ തന്നെ ഒരു ഏറും കൂടി കൊടുക്കണം. അതും ഇതുപോലെ തന്നെ കംപ്ലയിൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും ഒരു ടി ടേന് ശേഷം അതിലൂടെയാണ് കണക്ട് ചെയ്തത്, പിന്നെ ഒരു എയർ കോളാണ് കൊടുത്തിരിക്കുന്നത്. ഈ എയർ കോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, കാരണം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നെറ്റ് ആയിരിക്കണം അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല, കുഴിയിൽ കൊതുക് കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടുണ്ടാകും, വേസ്റ്റ് കുഴിയിൽ. ആ കുഴിയിലേക്കാണ് നമ്മൾ ഈ പൈപ്പ് കണക്ട് ചെയ്യുന്നത്. അത് നേരെ വന്ന് ഈ പറയുന്ന കൊതുകുകളെല്ലാം വന്ന് ഈ പറയുന്ന നെറ്റിൽ സ്റ്റോർ, അതായത് പുറത്തേക്ക് വരാത്ത രീതിയിൽ നിൽക്കണം. കാരണം കൊതുക് എന്തായാലും കുഴിയിൽ ഉറപ്പായിട്ടുണ്ട്, അത് നേരെ വന്ന് നിൽക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേരെ പുറത്തേക്ക് വന്നാൽ മൊത്തം കൊതുക് വ്യാപിക്കുന്നത് ഈ കുഴിയിൽ നിന്നാണ് വ്യാപിക്കുന്നത്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നെറ്റ് ഉള്ള ടൈപ്പ് എയർ കോൾ വാങ്ങിച്ചില്ലെങ്കിൽ ഭാവിയിൽ അത് ദ്രവിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ദ്രവിച്ചു പോകുന്നത് നമ്മളറിയില്ല, അതിലൂടെ ആയിരിക്കും കംപ്ലീറ്റ് കൊതുകുകൾ വീട് മൊത്തമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ അകത്ത് ഈ പറയുന്ന എയർ കോൾ വയ്ക്കുന്ന സമയത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലുള്ള ടൈപ്പ് തന്നെ വയ്ക്കുക. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ തന്നെ മസ്റ്റായിട്ടും കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതിൻ്റെ കൂടെ തന്നെ എയറും കൂടിയുള്ള സിസ്റ്റമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും ബ്ലോക്ക് വരാനുള്ള ചാൻസ് മാക്സിമം ഒരു 90% ബ്ലോക്ക് വരാനുള്ള ചാൻസ് ഒഴിവാക്കാൻ പറ്റും. പിന്നീട് മെയിൻ്റനൻസ് വന്ന ബ്ലോക്ക് എവിടെ നിന്ന് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന 4 ഇഞ്ചും 2 ഇഞ്ചും ഇതേ രീതിയിൽ ഫിറ്റിങ്സ് ഇട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫർമേഷനായിട്ട് വരുന്ന വീഡിയോസ് നമുക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great. I like you, I can't wait. A first time, a first date.